നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അഖിൽ ഇപ്പം മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോകുന്നെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. ജഗൻ, ശ്യാമയ്ക്ക് പാടാൻ കഴിവുണ്ടെന്നുള്ള കാര്യം അഖിൽ അറിഞ്ഞിട്ടുണ്ടാവും. ശ്യാമയ്ക്ക് വേണ്ടിയാവും ഇപ്പൊ ഈ കമ്പനി തുടങ്ങുന്നത്. അഖിലിന്റെ കയ്യിലെ കാശ് മുഴുവൻ അതിനുവേണ്ടി ഇറക്കും. അവൻ കാശ് ഇറക്കട്ടെ, നമ്മളും ഇറക്കും. എന്തായാലും ശരി, ഈ മത്സരത്തിൽ അവന് ജയിക്കാൻ സമ്മതിക്കത്തില്ല. അവൻ തുടങ്ങുന്നതിനേക്കാളും ഗംഭീരമായിട്ട് നമ്മൾ തുടങ്ങും. ഉദ്ഘാടനത്തിന് ഇപ്പോഴത്തെ പ്രശസ്തരായ എല്ലാ സിനിമാക്കാരെയും നമ്മൾ കൊണ്ടുവരും. എന്റെ മകൾ വിസ്മയയുടെ പാട്ടായിരിക്കണം നമ്മുടെ കമ്പനിയുടെ ആദ്യത്തെ പാട്ട്. പക്ഷേ വിസ്മയ്ക്ക് വേണ്ടിട്ട് നമ്മൾ ആരെ കൊണ്ട് പാടിക്കും? എന്ന് വെച്ചാ വിസ്മയ പാടണ്ട എന്നാണോ? ഏ, അങ്ങനെയല്ല. നമ്മൾ ഈ കമ്പനി പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. വ്യക്തിബന്ധങ്ങളൊന്നും അവിടെ നോക്കാൻ പാടില്ല. ഓഹോ, അതാണോ ജഗൻജിയുടെ മനസ്സിലിരിപ്പ്? ഏതെങ്കിലും ഗായികയെ വെച്ച് പാടിക്കാന്നാണോ? ഏതെങ്കിലും ഗായികയൊന്നും അല്ല, നന്നായിട്ട് പാടുന്ന ഗായികമാരെയും ഗായകന്മാരെയും വെച്ച് നമ്മൾ പാടിക്കും. ഞാൻ ഈ കമ്പനി തുടങ്ങിയതേ എന്റെ മോൾക്ക് വേണ്ടിയാ. ഞാൻ ഈ കമ്പനിയിൽ പാർട്ണറായതേ ഇതിന്റെ കച്ചവട സാധ്യതകൾ കണ്ടിട്ടാ. അറിയാവല്ലോ എനിക്ക് ഈ ബിസിനസ്സിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ നിങ്ങള് എന്നെ വല്ലാതെ നിർബന്ധിച്ചു. ഈ കമ്പനി ഇന്ന് കോടികൾ ലാഭം കിട്ടുമെന്നും പറഞ്ഞു. പക്ഷേ ജഗൻ, വിസ്മയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു, കൃഷ്ണ തുളസിയെ കൊണ്ട് വിസ്മയ്ക്ക് വേണ്ടി പാടിക്കാം എന്നും പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ കൃഷ്ണ തുളസിയും ഇല്ല, ചാർമളയും ഇല്ല, ശ്യാമയും ഇല്ല. അപ്പൊ പിന്നെ വിസ്മയ എങ്ങനെ പാടും? അവക്കൊരു നാലുപേരെ നേരെ ചെവേ പാടാൻ അറിയാം. എന്റെ മോളെ കളിയാക്കലുണ്ടല്ലോ. കളിയാക്കിയതല്ല, സത്യം പറഞ്ഞതാ. അവക്ക് വേണ്ടിട്ട് പിന്നണി പാടിക്കാൻ നമ്മൾ ആരെ കണ്ടുപിടിക്കും? അതുമല്ല, അഖില് കമ്പനി തുടങ്ങിയതോടെ ഇതുപോലെയുള്ള കള്ളക്കളികളൊക്കെ നടന്നാലേ അഖില് പുറത്തറിയിക്കും. അത് എല്ലാവർക്കും ദോഷമായിട്ട് വരും. വിസ്മയ്ക്ക് പാടാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഈ കമ്പനിയിൽ നിന്ന് പിന്മാറും. അതെ, എന്റെ കാശ് കുറെ ഇറക്കിയിട്ട് അങ്ങനെ അങ്ങ് പിന്മാറാവെന്ന് ആരും കരുതണ്ട. അരുന്ധതിയെ ശരിക്കും അറിയില്ല. എന്നെ നിനക്ക് ശരിക്കറിയാവോ? എന്നെ എതിർക്കാൻ വന്ന തീർത്തു കളഞ്ഞ മമ്മി അങ്കിൾ ഒന്ന് നിർത്തുന്നുണ്ടോ? ശത്രുക്കളുടെ എണ്ണം തന്നെ കൂടിയിരിക്കുന്നു, എന്നിട്ട് അകത്ത് തമ്മിൽ തല്ല്. അങ്കിൾ, മമ്മി ചൂടായതില് കാര്യമുണ്ട്. മമ്മിയുടെ സ്വപ്നം എന്നെ പാട്ടുകാരിയാക്കാന്നുള്ളതാ. എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് തന്നെയാ. അങ്കിൾ ഞങ്ങളുടെ കൂടെ ചേർന്നപ്പോ ആ കാര്യം എളുപ്പമായെന്ന ഞങ്ങൾ കരുതിയത്. ജഗൻ, എന്നെയും വിസ്മയും ജഗൻ തള്ളി പറയുന്നത് പോലെ തോന്നി. അതാ ഞാൻ പെട്ടെന്ന് ചൂടായത്. സോറി. എന്തായാലും വിസ്മയെ പാടിപ്പിച്ച പറ്റൂല. കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ലേ ജഗൻ? ശരി, എങ്കിലിനി ആ വഴിക്ക് തന്നെ കാര്യങ്ങൾ നീക്കാം. നമുക്ക് ഒന്നിച്ചു നിൽക്കാം ജഗൻജി. അഖിലിന്റെ കമ്പനിയെ തകർക്കണം, അതോടൊപ്പം വിസ്മയെ വലിയൊരു ഗായികയാക്കുകയും വേണം. അഖിയും ശ്യാമയും കാരണേ നമ്മുടെ മനസമാധാന ഇല്ലാതാവാൻ പോകുന്ന. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് വിവേക്. എന്തായാലും സംഗീതത്തെ വെറും കച്ചവടമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അയാളുടെ ആരാധകരെല്ലാം കൂടി ഈ വീട് കയറി തള്ളും. നോക്കിക്കും
അഖില ആരോടെങ്കിലും ചൂടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ കൃത്യമായ കാരണം ഉണ്ടാവും. വെറുതെ കയറി വഴക്കുണ്ടാക്കാൻ പോകുന്ന ആളല്ല അഖിൽ. ഗുണദോഷിക്കാതെ സപ്പോർട്ട് ചെയ്തിരുന്നു, എന്നിട്ട് വരുന്നതെല്ലാം കൂടെ ഏട്ടത്തിയും കൂടെ അനുഭവിച്ചു. അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി, ഞാൻ വിളിക്കാം. സർ, നമുക്ക് ഈ ബിസിനസ് വേണ്ടായിരുന്നു എന്നെന്റെ മനസ്സ് പറയുന്നു. എടോ, എതിർപ്പുകൾ വരുമ്പോഴേ നമ്മള് ശക്തരാവൂ. ഞാനിത് തനിക്ക് വേണ്ടി ആരംഭിക്കുന്ന ബിസിനസ്സാ. തന്നെ ഏറ്റവും വലിയ ഗായികയാക്കുന്നതിലേക്കുള്ള ആദ്യപടി. ഭീഷണിക്കാർ വരട്ടെ, നമുക്ക് നേരിടാം. ശിവാനന്ദൻ സർ വിചാരിച്ച നമ്മുടെ ബിസിനസ് തകർക്കാൻ പറ്റില്ലേ സർ? ഇല്ലടോ, നമ്മുടെ ഈ ബിസിനസ് തകർക്കാൻ പറ്റുന്നതേ നമുക്ക് മാത്രമാ. നമ്മൾ തളർന്നാലേ നമ്മുടെ ബിസിനസ്സും തളരും. ഞാനേ അമൃതേരത്തിയോട് പറയായിരുന്നു, നമുക്ക് സമാധാനായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? എന്താടത്തി, ഉറക്കം വരുന്നില്ലേ? അല്ല, സമൂഹത്തില് നിലയും വിലയും ഒക്കെ ഉള്ളവരുമായിട്ട് നീ വെല്ലുവിളിയും ബഹളമൊക്കെ നടത്തുന്നു. അഖി നോക്ക്, ഞങ്ങൾക്ക് ഓരോ തലവേദന ഉണ്ടാക്കി വെക്കരുത്. ഞങ്ങൾക്ക് ഇപ്പൊ ഒരു തലവേദനയേ ഉള്ളൂ. എന്താണ് നിർത്തി കളഞ്ഞെ? വാക്യം കൂടെ പറ. നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ വീട്ടില് ഞാനൊരു തലവേദനയാണെന്നല്ലേ? എടുത്തിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു വന്ന് മനസ്സമാധാനം ഇല്ലാതാക്കരുത് പ്ലീസ്. സർ, ഒരു കാര്യത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായൊരു കാരണം ഉണ്ടാവും. ഏഴത്തിയുടെ മനസ്സ് തളർത്തുന്ന വേറൊരു കാര്യം കൂടി പറയാം. ഓ, എന്താണാവോ ആ കാര്യം? ഏഴത്തി എന്റെ ശ്യാമയെ പരിഹസിച്ചില്ലേ ഡ്രൈവിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞ? അബിനൊരു വെല്ലുവിളി പോലെ ശ്യാമ ഐശ്വര്യത്തിന് മുമ്പില് വണ്ടി ഓടിച്ച് കാണിക്കും. അങ്ങനെ ഓടിക്കുന്ന ദിവസമേ കാക്ക മലർന്ന് പറക്കും അഖിലേ. കാക്ക മലർന്നാണോ നേരെയാണോ പറക്കുന്നതെന്ന് നമുക്ക് കാണാം. കാണാം. ആദ്യം നീ ആ സംഗീത സംവിധായകന്റെ കാല് പിടിച്ചിട്ടേ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. അതെ സർ, ഞാൻ വണ്ടി ഓടിക്കുന്നൊരു വെല്ലുവിളി പോലെയൊന്നും പറയണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെല്ലുവിളിയല്ല നടത്തിയത്, ഒരു സത്യം പറഞ്ഞത്. താൻ കൃത്യമായും വണ്ടി ഓടിച്ചിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.